ഓക്കെ. ഓ എന്ത് ചെയ്യാനാ, നാളെ ഹർത്താലാ? എടാ നാളെ ഹർത്താലാ? എടാ ശർത്ത് വന്നോ? ഓ ഇപ്പൊ വരും, അവനാർക്കോ ബ്ലഡ് കൊടുക്കാൻ പോയിക്കോ. ഓ സാമൂഹ്യ സേവനം, ആ നടക്കട്ടെ. ഓ സുന്ദരനാക കറുത്തു പോയല്ലോ. ഓ വെള്ളത്തിലോട്ട് എടുത്ത്. നീ ഇപ്പൊ ഏത് കമ്പനിയിലാ? ഞാനിവിടെ പെരുമ്പാവൂർ ഒരു പൈപ്പിന്റെ കമ്പനിയിലാ. അപ്പൊ നീ ഗൾഫിൽ പോവാന്ന് പറഞ്ഞിട്ട് എന്ത് പറയാനളിയാ? ഒന്നും ശരിയാവല്ലടാ, നോക്കണ്ട്. ഓ ശരി. കൊടുക്കത്തെ ചൂടാടാ, വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് മടുക്കും. ആ ചൂടാ. വെയിൽ കാരണേ മോത്തെ തൊലിയൊക്കെ കരിഞ്ഞു തുടങ്ങി. ഇനി കനാലിലൊന്ന് ചാടിയാലേ രക്ഷയുള്ളൂ. ഓ ആ ശരിയാളിയാ. ആ എന്തുണ്ട് സഹസംവിധായകൻ? ഓ പടമൊന്നുമില്ലേ? ഒരു തമിഴ് പടമാ, കാതൽ മാജി. 16-ന് ജോയിൻ ചെയ്യണം. എവിടെയാ, എവിടെ ലൊക്കേഷൻ? ശ്രീലങ്കയിലാ, കംപ്ലീറ്റ് ശ്രീലങ്കയിലാ. അപ്പൊ കോൾ അടിച്ചല്ലോ? ഓ എന്ത് കോള്! ഓ നല്ല സുഖമാണെന്നാ വിചാരം. എടാ ഈ സിനിമയിലെ രംഗം കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ അതിനു പിന്നിൽ എന്നെ പോലുള്ള 100 ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ട്. ചുമ്മാതിയൊന്നല്ലോ, നല്ല ഷാപ്പാടും കാശുമില്ലേ? ഓ എന്ത് കാശ്! ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ജോലി വിട്ടൊരു സിനിമയുടെ പുറകെ നടക്കുന്നത് സിനിമേന്റെ ജീവനായ നല്ല സിനിമ ചെയ്യണം, അതാണ് ലക്ഷ്യം. എടാ ഇപ്പൊ താരമാവാനൊക്കെ സിമ്പിളാ, നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു ഡയലോഗ് വൈറലായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടും. അത് ശരിയാ. എടാ അതൊക്കെ ഒരു യോഗമാണ്ടാ, ഭാഗ്യം വേണം. ദേ വരുന്നു ഡിങ്കൻ. നീ എന്താടാ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നേ? ആ ജെമ്പോലൻ ബൈക്കിന്ന് ഹോസ്പിറ്റലാണ്, ഞാനൊന്ന് കാണാൻ പോയിക്കോർന്നു. ഞാൻ രാവിലെ വിളിച്ചപ്പോ നീ കോട്ടപ്പടിയിലാന്ന് പറഞ്ഞേ. അതേടാ, ഞാനൊന്ന് നമ്മളോട് സ്കൂൾ വരെയൊന്ന് പോയി. സാറെന്ത് പറഞ്ഞു? സാറിന് സന്തോഷമായി, എല്ലാവരും അന്വേഷിച്ച് പറഞ്ഞു. എടാ നമ്മള് പഠിച്ച സ്കൂള് പോലും നല്ലടാ, ഇപ്പൊ ആ മരങ്ങളൊക്കെ വെട്ടി മാറ്റി വലിയ ഫ്ലാറ്റ് പോലെ ആക്കി വെച്ചു. രാവിലത്തൊട്ട് വൈകിട്ടേരെ ഈ പൊരിവയിലത്ത് ഓടി നടന്ന ആകെ കിട്ടണ 400 രൂപ. നിനക്ക് അതെങ്കിലും ഉണ്ടല്ലോ. എടാ ചൂടിനെ കുറ്റമുണ്ടല്ലോ, കാര്യമുണ്ടോ? ചൂട് ഉറക്കാൻ നീ എന്തെങ്കിലും ചെയ്യണ്ടോ? അതിനല്ലേ സോഡാ സർബത്തൊക്കെ അടിക്കുന്നത്, പക്ഷെ ഒന്ന് ഏക്കള്ള. എടാ ഒലക്ക, എടാ കത്ത് സിനിമയിലെ വിജയ് പാണ്ഡുള്ള കേട്ടില്ലേ, വാഴക്കയിൽ ഒരു മരമാ വെച്ചിരിക്കുക സാർ, അതാണ് പറഞ്ഞത്. നീ ഡി എഫോടെ മകനല്ലേ, നീ എത്ര മരം വെച്ചു? എടാ ഞങ്ങളുടെ ആവശ്യ കോടത്തിലൊക്കെ ഞാൻ മരം നട്ടിട്ടുണ്ട്, വേണേ നിങ്ങൾ നോക്കൂ. എടാ എനിക്കൊരു ഐഡിയ, നമുക്ക് ഈ മരം നട്ട് പിടിപ്പിക്കണമെന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കിയല്ലോ മൊബൈലില്, വാട്സപ്പില്. ഗ്രൂപ്പോ? നമുക്ക് ഈ മെസ്സേജ് വെച്ച് ഷോർട്ട് ഫിലിം ചെയ്താലോ, അതാവുമ്പോ ഈ മീഡിയ സപ്പോർട്ടൊക്കെ ഉണ്ടാവും. ആതിരപ്പള്ളി സംരക്ഷണ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു ജോൺ സാർ ഉണ്ട്, എന്റെ കുടുംബക്കാരനാ, സഹായിക്കും. ക്യാമറ എന്റെ അടുത്തുണ്ട്, നമുക്ക് കുറച്ച് ഷോർട്ട് ഫിലിം ചെയ്താലോ, മീഡിയ സപ്പോർട്ട് ഉണ്ടാവും. എല്ലാവരും മരമെല്ലാം വെട്ടിമാറ്റി രണ്ട് നില വീട് പണിയും, മുറ്റം മുഴുവൻ ടൈൽസിടും, എന്നിട്ട് ചൂട് കാരണം ഇരിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് കക്കൂസിൽ ഒരു എ സി പിടിപ്പിക്കും. അതാണ് ഇപ്പോഴത്തെ ഫാഷൻ. അതാണ് ആ എന്റെ വീട് ഇപ്പോഴും പഴയ മച്ചുള്ളൊരു ഓട് വീടാണ്, അതിന്റെ വരാന്തയിൽ ഒരു പാവിരിച്ച് കിടന്നാലും സുഖമായിട്ട് കിടന്നുറങ്ങാം, അതാകുമ്പോ ഒരു എ സിയുടെ ആവശ്യമില്ല. നല്ലൊരു പേര് വേണം ഗ്രൂപ്പിന്, പച്ച ചേർത്തൊരു പേര് വേണം. ഗ്രീൻ വെച്ച്, ഗ്രീൻ വുഡ് എന്നിട്ടാലോ? ആ അത് കൊള്ളാം, കളയാൻ തരുന്നത് ഇലകളല്ലേ, അപ്പം ഗ്രീൻ ലീഫ് അത് മതി. അപ്പം നമുക്ക് തുടങ്ങാം, മരം നടു, പ്രകൃതി സംരക്ഷിക്കൂ, പ്ലാന്റ് ട്രീ സേവ് നേച്ചർ. അപ്പൊ കാണോ, അപ്പൊ കാണാണ്ടോ, ബൈ. എന്തായി നിന്റെ പി എസ് സി പരീക്ഷയുടെ പ്രിപ്പറേഷനൊക്കെ? നാളെ ക്ലാസ് ഉണ്ടോ? അടുത്ത ആഴ്ച പരീക്ഷ. നീ എന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആടുന്നുണ്ടല്ലേ? ആ ഉണ്ട്, വനസംരക്ഷണം ആകുമ്പോൾ വനവാലര് തന്നെ വേണ്ട ലീഡ് ചെയ്യാൻ. വെരി ഗുഡ് പപ്പ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ്? വാഴക്കയിൽ ഒരു മരമാവ് വെച്ചിരിക്കയാ, അതിനെന്താ സംശയം? സ്വന്തമായിട്ട് മരം നട്ട് സംരക്ഷിക്കാത്ത ആരെയും ഗ്രൂപ്പിലെടുക്കില്ല, അല്ലാണ്ട് കുറച്ച് ലൈക്കും കമന്റ് അല്ല ഞങ്ങൾക്ക് ആവശ്യം. ഈ വാട്സപ്പിലെ പശു പുല്ല് ഇല്ലാന്ന് പപ്പയ്ക്ക് അറിഞ്ഞുകൂടെ? ഞാൻ ആ ചന്ദനോട് ഓഫീസിന്റെ പറഞ്ഞിട്ടുണ്ട്, നീ അവിടെ ചെന്നാ മതി. ആ നോക്കണോ. ഹലോ. ആ അച്ഛാ ഞാൻ പോ. ഹലോ ഹലോ പറഞ്ഞോളൂ. അതെ, പ്രതികളെ റിമാൻഡ് ചെയ്തു, ചന്ദ്രൻ മുറിച്ചു കടത്തിയ വണ്ടി കസ്റ്റഡി എടുത്തിട്ടുണ്ട്, രണ്ട് പ്രതികളും കിട്ടാനുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ ഉടനെ തന്നെ ഇറങ്ങുകയാണ്, ഓഫീസിലേക്ക് വന്നാൽ മതി. ഇന്നത്തെ കാലത്ത് പരിസ്ഥിതി പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും താല്പര്യമുള്ള കാര്യമാണ്. അത് ഞങ്ങളെപ്പോലുള്ള ചില വെള്ളിമുഖങ്ങളുടെ കിറുക്കായിട്ടേ സമൂഹം കാണുന്നു. സാറ് പറഞ്ഞത് ശരിയാണ്, പക്ഷേ പിറന്ന മണ്ണിലെ പുഴകൾ പരിശോധിക്കുന്നു, മലകളിൽ ഇടിച്ചേർത്തുന്നു, പ്രകൃതിയെ മലിനമാക്കുന്നു കണ്ടിട്ട് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് യൂത്ത് ആണ് സാർ? വെരി ഗുഡ്. അപ്പോ എന്തായാലും സംഘടന രജിസ്റ്റർ ചെയ്യണം.
എന്തായാലും നമ്മുടെ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സ്ഥിതിക്ക് നമുക്ക് പരിപാടികളായിട്ട് മുന്നോട്ട് പോവാം. ആ അങ്ങനെയാ, നമ്മൾ ഈ പദ്ധതിയുടെ ഗുണത്തേക്കാളേറെ ദോഷഫലങ്ങൾ നോക്കേണ്ടിയിരിക്കുന്നു. ശരിയാണ്, ഈ മരം വീണ ആൾക്കാരൊക്കെ മരിക്കണ പ്രശ്നമുണ്ടല്ലോ. അതിപ്പോ കറണ്ട് കമ്പി വീണാലും മനുഷ്യർ മരിക്കുന്നുണ്ടല്ലോ. ആ ശരിയാണ്, മഴക്കാലമാകുമ്പോ മരമൊക്കെ വീണ് ഒത്തിരി അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ശരിയാ, ഒരു പരിധി വരെ അതൊന്നും നമ്മൾ കണക്കാക്കാറില്ല. ഈ വലിയ ഇലകളുള്ള മരങ്ങൾ റോഡ് സൈഡിൽ നട്ട് വളർത്തുന്നത് നമ്മൾ കാണാറുണ്ട്. മഴ പെയ്തു കഴിയുമ്പോൾ വെള്ളം പിടിച്ചിട്ട് അത് തന്നെ താഴേക്ക് വീണ് ഒടിഞ്ഞു പോകും. ഭൂരിപക്ഷം മരങ്ങൾ ഈ റോഡ് സൈഡിലൊക്കെ വയ്ക്കുന്നത് വലിയ ബലമൊന്നുമില്ലാത്ത പാഴ്മരങ്ങളാണ്. കഴിഞ്ഞ വർഷം സ്കൂൾ ബസിന്റെ മുകളിൽ മരം മറിഞ്ഞ് മൂന്ന് കുട്ടികളാണ് മരിച്ചത്. കുത്തുഴിയല്ലേ, ഈ കെ സി ബി ലൈനിൽ മരം വീണ പ്രശ്നമുണ്ടല്ലോ. ആ ശരിയാണ്, ഇന്ത്യയിൽ തന്നെ എത്ര ആൾക്കാരാണ് കണ്ടടിച്ച് മരിക്കുന്നത്, അതൊന്നും ആരും നോക്കുന്നില്ലല്ലോ. ഈ വിദേശ രാജ്യങ്ങളിലെല്ലാം കറണ്ട് വിതരണം ചെയ്യണത് മണ്ണിൻ്റെ അടിയിലൂടെയാണ്, അതാണ് സേഫ്. ആ അത് ശരിയാണ്. ആ സാറോ, ഗുഡ് മോർണിംഗ് സാർ. വന്നല്ലോ. ഞാൻ വൈകിയില്ലല്ലോ അല്ലേ. താങ്ക്സ്, നമസ്കാരം. ചൂട് ഓരോ വർഷവും കൂടി കൂടി വരികയല്ലേ. ഭൂമിക്കടിയിലൂടെയുള്ള ഈ കറണ്ടിന്റെ പരിപാടികൾ കേരളത്തിൽ സാധ്യമാവോ? കേരളത്തിലിപ്പോ ചങ്ങനാശ്ശേരിയിലും കുട്ടനാട്ടിലും വരെ 11 KV 11 വരെ വെള്ളത്തിനടിയിലൂടെ പാടത്തിനടിയിൽ കൃഷി ചെയ്യുന്ന പാടത്തിനടിയിലൂടെ വലിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോ ചൂട് ചൂടാവസ്ഥ ഉണ്ടോ? അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങള് ഒരു രൂപരേഖ, കൃത്യമായ ഒരു രൂപരേഖ തയ്യാറാക്കി ഇതിന്റെ മിനിറ്റ്സ് ആയിട്ട് സൂക്ഷിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിച്ച് നമ്മളോടൊപ്പം നിർത്തുകയും ചെയ്താൽ തീർച്ചയായും നമ്മൾ വിജയിക്കും. അതുപോലെ നമുക്ക് മീഡിയ സപ്പോർട്ട് ഉണ്ടാവണം. അതെ അതെ, അത് തീർച്ചയായിട്ടും. സാറാണ് ഞങ്ങളുടെ ടീമിന്റെ കോച്ച്. ഓക്കേ, കോച്ച് ഞാനാണെങ്കിൽ നമുക്ക് ഗോൾ അടിച്ചു തന്നെ തുടങ്ങാം. ഒരു 10 ലക്ഷം ഗോൾ. ഗോളോ? നമ്മളെന്താ ഫുട്ബോൾ കളിക്കാൻ പോകണോ? ഇതൊരു ഗെയിമാണ്, മത്സരിച്ച് ജയിക്കണം. നമ്മൾ ഗ്രൗണ്ടിൽ വെക്കുന്നത് ഫുട്ബോൾ അല്ല, ട്രീ ആണ്. 10 ലക്ഷം ട്രീ. ഇൻകിലാബ് സിന്ദാബാദ്. 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 സമരവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഒരു പാരിസ്ഥിതി പ്രവർത്തകൻ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചു കാണിക്കുന്നവനാണ്. ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്നത് സാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. ഈ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഞങ്ങളുടെ പഞ്ചായത്ത് ആവശ്യപ്പെട്ടു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടു. ഈ സമരത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് ഞാനും പറയുന്നത്. നടക്കില്ല സാർ, നടക്കില്ല. ഇൻകുലാബ് സിന്ദാബാദ്. സമരം പക്ഷേ മുന്നോട്ട് പോയേ പറ്റൂ. ഇത്തരത്തിലെ ഈ ഉപാധികൾ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. തീർച്ചയായിട്ടും പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യമല്ല. ഞങ്ങൾ നാളേക്ക് വേണ്ടി സംസാരിച്ച് നമുക്ക് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാം. അങ്ങനെ ഒരു നീക്കമാണ് സാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. താങ്ക് യു സർ. ഇന്ന് ഈ പരിപാടിയുടെ നടത്തിപ്പിനായിട്ട് നമ്മളോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, അദ്ദേഹത്തിനും അതുപോലെ ഞങ്ങളുടെ ഈ എളിയ പരിപാടിയിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും വീലിപ് എന്ന സംഘടനയുടെ പേരിൽ ഹൃദയംഗമമായ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ലോക വനദിനമായ ഇന്ന് ഈ വേദിയിൽ ഇന്ന് ഇങ്ങനെ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. അതിന് പ്രത്യേകിച്ചൊരു കാരണം കൂടിയുണ്ട്. കുട്ടിക്കാലം മുതലേ ഒരു സർക്കാർ ജോലി നേടണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി മത്സരിച്ച് പഠിച്ചു. ഒരിക്കലും എൻ്റെ മകൻ എന്നോട് ഒരു തമാശയിൽ ചോദ്യം ചോദിച്ചു, പപ്പ എന്തെങ്കിലും ഒരു വൃക്ഷത്തെ നട്ടിട്ടുണ്ടോ, അതിനെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്ന് അവൻ എന്നോട് ചോദിച്ചു. അവൻ അന്നത് തമാശയ്ക്കാണ് എന്നോട് പറഞ്ഞതെങ്കിലും അതെന്നെ വല്ലാതെ സ്പർശിച്ചു. ഞാൻ DFO ആയതിനു ശേഷം പല ചടങ്ങുകളിലും പോയി ഇതുപോലെ വൃക്ഷത്തൈ നടുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഒരു ചടങ്ങ് പോലെ അങ്ങനെ ചെയ്യല്ലാതെ ഞാൻ ഇന്നുവരെ ഒരു വൃക്ഷത്തൈ നടുകയോ അതിനെ സംരക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. എൻ്റെ മകൻ എന്നൊരു വലിയൊരു കാര്യമാണ് പഠിപ്പിച്ചത്. ഇതിൻ്റെ സാരഥ്യം വഹിക്കുന്ന ജോൺ സാറിനും ടീം അംഗങ്ങൾക്കും ഞാൻ എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. ഇന്നീ ദിവസം നിങ്ങളിലൊരാളായി ഞാനും ഒരു വൃക്ഷത്തൈ നടുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പു നൽകുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിൽ പങ്കാളികളാകാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നു. അടുത്തായി വൃക്ഷത്തൈ വിതരണം ചെയ്യുന്നു.
അടുത്തതായി അമൽദേവിനെ ക്ഷണിക്കുന്നു. മികച്ച പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കുള്ള ട്രോഫി ഏറ്റുവാങ്ങുന്നതിനായി നിമേഷ ജോണിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി ബിനീഷ്. എത്ര ഓക്സിജനാണ് നമുക്ക് തരുന്നത്? നിങ്ങൾ എത്ര വൃക്ഷങ്ങളെ നട്ടുവളർത്തിയിട്ടുണ്ട്? വനം വകുപ്പ് നടത്തിയ പഠനങ്ങളിൽ നിന്ന് പുറത്തുവിട്ടിട്ടുള്ള കണക്കുകൾ അനുസരിച്ച് ഏകദേശം ഒരു വ്യക്തിക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നതിന് 20 വൃക്ഷങ്ങളെങ്കിലും ആവശ്യമായിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. വർഷത്തിൽ മുഴുവൻ സമയവും ഒരു വ്യക്തിക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നതിന് 20 വൃക്ഷങ്ങൾ പുറത്തുവിടുന്ന ഓക്സിജൻ മതിയാകും അല്ലെങ്കിൽ ആവശ്യമായി വരുന്നു എന്ന് കണക്കാക്കുമ്പോൾ നാം ഓരോരുത്തരും അതിലെത്ര വൃക്ഷങ്ങളെ നട്ട് പരിപാലിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. സ്കൂൾ, ആശുപത്രി, പള്ളി, അമ്പലം തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും അവരുടെ കൈവശത്തിലായിരിക്കുന്ന ഭൂമിയുടെ അളവിന് ആനുപാതികമായി ഉറപ്പുള്ള തണൽ മരങ്ങൾ നട്ടു സംരക്ഷിക്കണമെന്നും അതിന്റെ റെക്കോർഡ് സൂക്ഷിക്കണമെന്നും കോടതി ഉത്തരവായി. ഇപ്പോ ഡിക്ഷണറിയുടെ പൈസ തീർന്നില്ലേ? അത് തീർന്നു. ഇനി വരുമ്പോ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഒരു ബുക്ക് കൊണ്ടുവരണം. എന്താ ഇത്? ഇത് ഞങ്ങൾ എല്ലാ വീടുകളിലും സൗജന്യമായി നൽകുന്ന ഒരു തൈയാണ്. ഓ ശരി, ഇയാള് ഗ്രീൻ ലീഫ് മെമ്പർ അല്ലേ? ഞാൻ ടിവിയില് കണ്ടിട്ടുണ്ട്. ശരി എന്നാ പോട്ടെ, ടാറ്റാ. ഉമ്മച്ചി, എനിക്കൊരു മരം. ഉമ്മച്ചി ആ അങ്കിളിനോട് പറയാം.